നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോഹൻലാൽ ആരാധകർക്കുള്ള ഒരു വലിയ സന്തോഷ വാർത്തയോട് കൂടി തന്നെയാണ് ഇന്നത്തെ ദിവസം ആരംഭിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഡയറക്റ്റ് ആ വാർത്തയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. മോഹൻലാൽ ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അത് വെറുതെ പറഞ്ഞതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഷാജി കൈലാസ് മോഹൻലാൽ ടീമിന്റെ ഒരു പുതിയ പടം വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഇന്ന് അതിന്റെ പൂജ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏകദേശം ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു കൂടിപ്പോയാൽ രണ്ടാഴ്ചയെ ആയിട്ടുള്ളൂ ഈ സിനിമയുടെ ന്യൂസ് പുറത്തു വന്നിട്ട്. അപ്പോഴേക്കും ഈ സിനിമയുടെ പൂജ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സിനിമ ഉടനടി നടക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. സത്യത്തിൽ ഇപ്പോൾ ഷാജി കൈലാസ് കടുവ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ തന്നെ ഈ സിനിമ പൂർത്തിയാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു പക്ഷേ കടുവ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ചിത്രത്തിന്റെ റിലീസും ഉണ്ടാവും. ഈ ചിത്രം എന്ന് പറയുമ്പോൾ അതിന്റെ പേര് ഈ പൂജ ചടങ്ങിൽ പോലും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ 30-ാമത്തെ ചിത്രമാണ് എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് മുകളിലേക്ക് വേറെ ഈ ചിത്രത്തിന്റെ പേര് അവിടെ കൊടുത്തിട്ടില്ല. തീർച്ചയായിട്ടും അത് വരാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. രാജേഷ് ജയരാമൻ എന്ന് പറയുന്ന ആളാണ് പടം എഴുതുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഷാജി കൈലാസിന് വേണ്ടി ഒന്ന് രണ്ട് സിനിമകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതല്ലാതെയും സിനിമകൾ എഴുതിയിട്ടുണ്ട്. അച്ചുവിന്റെ അമ്മ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എന്ത് തന്നെയാലും ഇതൊരു വലിയ ഒരു സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഷാജി കൈലാസിന് ഈ സിനിമയിലൂടെ ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശിക്കുന്നു. ഒരു മികച്ച കലാസൃഷ്ടിയായിട്ട് ഈ സിനിമ മാറട്ടെ എന്നും വീണ്ടും തിയേറ്ററുകളെ ഓളം സൃഷ്ടിക്കാൻ പോകുന്ന രീതിയിൽ ഒരു നരസിംഹം റേഞ്ചിലുള്ള ഒരു സിനിമയായിട്ട് ഇത് മാറട്ടെ എന്നും ആശിക്കുന്നു. നന്ദി, നമസ്കാരം.